ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ശിമയോന്റെ വീട്ടിൽ അന്ത്യയായി പോകുന്ന യേശുവിൻ്റെ പാദാന്തികത്തിൽ പാപിനിയായ സ്ത്രീ ഇരുന്നുകൊണ്ട് അവിടുത്തെ പാദങ്ങൾ സുഗന്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യുമ്പോൾ ചുറ്റുമുള്ള ശിഷ്യന്മാർ യേശുവിനെ എന്തുകൊണ്ട് ഈ പാപിനിയായ സ്ത്രീയെ മനസ്സിലാക്കുന്നില്ല, ആ പാപിനിയായ സ്ത്രീയെക്കുറിച്ച് അവർ വിധിയെഴുതുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുക, വിധിക്കരുത്, എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ലെന്നാണ്. പിതാവായ ദൈവം കാരുണ്യവാൻ ആയിരിക്കുന്നത് പോലെ നമ്മളും കരുണയോടെ വർത്തിക്കുവാനായിട്ട് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവിടുന്ന് ഇപ്രകാരം അരുൾ ചെയ്യുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഒരു പുതിയ ജീവിതശൈലിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപക്ഷേ അപരൻ്റെ ഒരു വീഴ്ച വലിയ ഒരു വീഴ്ചയായി അവൻ്റെ ജീവിതം മുഴുവനെയും അളക്കുവാനുള്ള ഉപാധിയായിട്ട് പലപ്പോഴും നമ്മൾ അവരനെ വിധിക്കുമ്പോൾ ഈ വചനങ്ങൾക്ക് എതിരെയല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയും ആ പാപാവസ്ഥയിൽ ആയിരിക്കുന്നതിനുള്ള സാഹചര്യങ്ങളെയും ഒന്നും മനസ്സിലാക്കാതെ അവനെതിരെ വിധിവാചകം ഉച്ചരിക്കുമ്പോൾ ഈ വചനത്തിന് എതിരല്ലേ? ഒരു മനുഷ്യൻ്റെ പാപ സാഹചര്യത്തിൽ നമ്മളായിരുന്നെങ്കിൽ എപ്രകാരം ആയിരുന്നേനെയൊന്നും ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കാതെ അവനെതിരെ വിധിവാചകം ഉച്ചരിക്കുമ്പോൾ, അവനെ വിധിക്കുമ്പോൾ നമ്മൾ ഈ വചനങ്ങൾക്ക് എതിരായിട്ട് തന്നെയാണ്. സ്നേഹമുള്ളവരെ, യേശു പറയുന്നത് പോലെ നമ്മുടെ തിന്മകളും പാപങ്ങളും ഒന്നും അളന്നു നോക്കാതെ മറുചോദ്യങ്ങൾ ഉന്നയിക്കാതെ പശ്ചാത്താപത്തോടെ വരുന്ന ഏവരെയും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നൊരു പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും ആ കരുണയിൽ വർത്തിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്ന് ഓർക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് വീണുപോയ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട്, ആ കൃപയിൽ ആയിരിക്കുവാൻ കഴിയാത്ത നിമിഷങ്ങളെ പശ്ചാത്തപിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാം. അവരെൻ്റെ യഥാർത്ഥ വീഴ്ചയെ ആഘോഷിക്കുവാനല്ല, അവനെ കൈപിടിച്ച് ഉയർത്തുവാൻ, കരുണയോടെ വർത്തിക്കുവാൻ നമ്മളും ബാധ്യസ്ഥരാണെന്ന്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.